ഈ നിദാന്ത ശത്രുത എന്ന് പറയുന്നത് ഒരു മതാത്മക സിദ്ധാന്തമാണ്. പാണ്ഡവരും കൗരവരും വിശ്വാസികളും അവിശ്വാസികളും ദൈവവും സാത്താനും അഞ്ഞൂറാനും ആനപ്പാറയിൽ അച്ചാമി. അപ്പോൾ എന്താണ് പറയുന്നത്? ഇവരെല്ലാം ശത്രുക്കളാണ്. മാർക്സിൻ്റെ ഒരു സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റലിസം പരിഷ്കരിക്കാൻ സാധിക്കില്ല, മെച്ചപ്പെടുത്താൻ സാധിക്കില്ല, അതിനെ മുച്ചൂടും കുഴിച്ചു മൂടണം, അതിനെ എടുത്ത് കളയണം, ഓവർ ത്രോ ചെയ്യണം. അതിന് അത് പണി നടക്കുന്നത് ഈ വണ്ടി കൊള്ളില്ല, ഇതിനി നോക്കല കൊണ്ട് കള. അങ്ങനല്ല, ക്യാപിറ്റലിസം ദിവസവും ഇരുന്ന് പണിഞ്ഞ് പണിഞ്ഞ് ശരിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം അത് ആരുടെയും ഒരു അതിനകത്ത് പ്രോഫിറ്റ്സ് ഇല്ല, അതിനകത്ത് ആർമി ഇല്ല, അതിനകത്ത് കേഡറില്ല, അത് ആരുടെയും ബാധ്യതയല്ല, അത് എല്ലാവർക്കും അവസരം കൊടുക്കുന്ന ഒരു നാച്ചുറൽ സെലക്ഷനാണ്. അപ്പം അത് മെച്ചപ്പെടുത്താം. നാച്ചുറൽ സെലക്ഷൻ കണ്ടില്ലേ, ജിറാഫിൻ്റെ ലാറിഞ്ചിയൽ നെർവ് കണ്ടില്ലേ നിങ്ങൾ? അതിന് പോകാൻ പറ്റി ആ വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു, പിന്നീട് അത് മാറി മാറി നമ്മളിലൊക്കെ കറക്റ്റായിട്ടിരിക്കുന്നു. എങ്ങനെയാണോ പോകേണ്ടത് അങ്ങനെ തന്നെ പോകും, എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തും. അതാണ് അതിൻ്റെ ഒരു നാച്ചുറൽ സെലക്ഷൻ്റെ ബ്യൂട്ടി. മനുഷ്യർക്കിടയിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ തമ്മിലുള്ള നിദാന്ത ശത്രുതയും കുടിപ്പുകയും ഉച്ചനീചത്വങ്ങളും എന്നും നിലനിൽക്കണമെന്ന് ആവശ്യപ്പെടുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ പരികൽപ്പനകൾ യുക്തിരഹിതവും അശാസ്ത്രീയവും മാനവിക വിരുദ്ധവുമായിരിക്കും. അത്തരം രാഷ്ട്രീയം കൊണ്ട് ഗുണമുണ്ടാക്കുക അതിൻ്റെ പ്രയോക്താക്കൾക്ക് മാത്രമായിരിക്കും. നിങ്ങളിത് എക്കണോമിക്സിലെടുത്ത് നോക്കൂ, രാഷ്ട്രീയത്തിലെടുത്ത് നോക്കൂ, മതത്തിൻ്റെ കാര്യത്തിലെടുത്ത് നോക്കൂ, ജാതിയുടെ കാര്യത്തിലെടുത്ത് നോക്കൂ. ഇന്ന ഇന്ന വിഭാഗങ്ങൾ ഇന്ന ഇന്ന വിഭാഗങ്ങളെ എന്നും എതിർത്തിരുന്നു, വെറുത്തിരുന്നു. ആ വെറുപ്പും എതിർപ്പും നമ്മൾ താലോലിക്കണം, അടുത്ത സമൂഹത്തിലേക്ക് കടത്തിവിടണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിലവേശനകൾ നടത്തണം എന്ന് പറയുന്ന ഏതൊരു സാമൂഹ്യ പരികൽപ്പനകളും അങ്ങേയറ്റം വിലക്ഷണവും മാനവിക വിരുദ്ധവുമാണ്. മാർക്സിസം മുന്നോട്ട് വെച്ചത് അങ്ങനെ ഒരു ഐഡിയ ഉള്ളതാണ്. ബൂർഷ്വ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബൂർഷ ബ്ലഡ് സക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ബ്ലഡ് സക്കേഴ്സ്, ബൂർഷയുടെ മക്കളും മക്കളുടെ മക്കളും എല്ലാം ബ്ലഡ് സക്കേഴ്സ്. മാർട്ടിൻ ലൂതർ അണലികൾ, അണലിക്കുഞ്ഞുങ്ങൾ, അണലികളുടെ സന്തതികൾ എന്നൊക്കെ വിളിക്കാറില്ലേ? അത് അദ്ദേഹം ഒരു മതപ്രഭാഷകനും ഒരു മതചിന്തകനുമായിരുന്നു. എത്ര കാലം കഴിഞ്ഞാലും ബൂർഷാസിക്കോ അവർ നടത്തുന്ന തൊഴിലാളിവർഗ ചൂഷണത്തിനോ യാതൊരു മാറ്റവും ഉണ്ടാവില്ല എന്നും അതുകൊണ്ട് തന്നെ ക്യാപിറ്റലിസത്തെ പരിഷ്കരിക്കാനാവില്ലെന്നും അതിനെ വിപ്ലവത്തിലൂടെ സമ്പൂർണ്ണമായി അട്ടിമറിക്കണമെന്നും മാർക്സ് വിശ്വസിച്ചു. കൺമുന്നിൽ കാണുന്നതെല്ലാം എന്നും അങ്ങനെ ആയിരിക്കണമെന്ന മൂഢവിശ്വാസവും അങ്ങനെ ആയിരിക്കണമെന്ന ആയിരിക്കുമെന്ന മൂഢവിശ്വാസവും ആയിരിക്കണമെന്ന ദുശാഠ്യവുമാണ് ഈ നിലപാടിന് കാരണം. ഇന്നുള്ളതെല്ലാം എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്നും ആയിരിക്കുമെന്നും ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ അതാണ് റെട്രോഗ്രസീവ് പൊളിറ്റിക്സ്. സമൂഹത്തിന് മാറാൻ കഴിയുമെന്നുള്ള വാദമാണ് പുരോഗമനവാദം. നമ്മൾ യഥാർത്ഥത്തിൽ പുരോഗമനവാദം, പുരോഗമനവാദികൾ എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുന്ന പല ടീമുകളും ഇത്തരത്തിലുള്ള ഡിവൈഡുകൾ കൺസോളിഡേറ്റ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനുമായിട്ടുള്ള പേശലുകളും എഴുത്തുകളും നടത്തുന്നവരാണ് എന്ന് മനസ്സിലാക്കുക. അത് പരാജയപ്പെട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും. അതാണ് ഈ കമ്മ്യൂണിസത്തിൻ്റെ കാര്യത്തെ സംഭവിച്ചത്.